നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരു ബോക്സ് ടൈപ്പ് കണ്ടംപററി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മൈ ബെറ്റർ ഹോമിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. നമ്മളിന്ന് നിൽക്കുന്നത് ഗുരുവായൂരാണ്. ഈ വീടിൻ്റെ എലവേഷൻ ഡിസൈനും ഇൻറ്റീരിയർ ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വീടിൻ്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇയാമ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവരുടെ വർക്കുകൾ മുമ്പും നമ്മുടെ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീട് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗേറ്റിൻ്റെ ഡിസൈനിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ വളരെ മോഡേൺ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗേറ്റാണ് ഈ വീട്ടിന് നൽകിയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ആയിട്ടുള്ള ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഈ വീട്ടിലെ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഗ്രാസ് പേവറുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിനിടയിൽ ഈ കല്ലുകൾക്കിടയിൽ ഗ്രാസുകൾ വളർത്തുന്ന സമയത്ത് കുറേ കൂടെ ഭംഗിയിൽ നമുക്ക് മുറ്റം സൂക്ഷിക്കാൻ സാധിക്കും. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഒത്തിരി ആളുകൾ വരുന്നതും പോകുന്നതും കൊണ്ട് നിലവിൽ ഇവിടെ ഗ്രാസ് ഇട്ടിട്ടില്ല. ഹൗസ് വാമിങ്ങിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ആളും തിരക്കൊക്കെ കഴിയുന്ന സമയത്തായിരിക്കും ഇവിടെ എല്ലാം ഗ്രാസുകൾ വെച്ച് പിടിപ്പിക്കാൻ പോവുക. എങ്ങനെയാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണ്. ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഡിസൈനിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റെപ്പുകളുടെ ഡിസൈനും നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ചെറിയൊരു കോട്ടിയാട് നൽകിയിട്ടുണ്ട്. 4 മീറ്റർ വീതി ലഭിക്കുന്ന തരത്തിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ പില്ലറുകളും സൺഷെയ്ഡുകളും എല്ലാം ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ കയറി വരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ളത് ഇവിടെ നൽകിയിരിക്കുന്നത് വിൻഡോയാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന മരത്തിൻ്റെ വിൻഡോയുടെ മോഡലിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു മോഡേൺ സ്റ്റൈൽ അലുമിനിയം പ്രൊഫൈൽ വിൻഡോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ടോസ്റ്റം എന്ന് പറയുന്ന കമ്പനിയുടെ പ്രീമിയം അലുമിനിയം പ്രൊഫൈൽസ് ആണ്. ടോസ്റ്റം ആക്ച്വലി അല്പം പ്രീമിയം, അതായത് ബഡ്ജറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ലുക്ക് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്പം സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ്. അവരുടെ അലുമിനിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീട്ടിലെ വിൻഡോസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ സീലിംഗിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ സ്ട്രിപ്പ് പോകുന്നത് പോലെ പ്ലൈവുഡ് പാനലിംഗ് ചെയ്തിട്ട് അതിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള COB കോബ് ലൈറ്റുകളാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ പ്ലോട്ടിൽ തന്നെ ഇവരുടെ സഹോദരങ്ങളുടെ വീടും വരുന്നുണ്ട്. ഈ വീടിന് പേര് വെച്ചിരിക്കുന്നത് ജിസ്ലി എന്ന് പറയുന്നൊരു പേരാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഈ ഒരു ഡോറ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വലിയ നീളത്തിലുള്ള പുൽ ഹാൻഡിൽസൊക്കെ വരുന്ന രീതിയിലുള്ള കണ്ടംപററി സ്റ്റൈലിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഗ്രൂവ്സൊക്കെ വരുന്ന ഫ്രണ്ട് ഡോറാണ് വീട്ടിൽ നൽകിയിരിക്കുന്നത്. വീടിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നതൊരു ഫോയർ സ്പേസിലേക്കാണ്. ഇവിടെ നമ്മൾ നടക്കുന്ന ഭാഗത്ത് ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് ആണ്. SPC ഫ്ലോറിംഗ് എന്നാണ് ഇത്തരത്തിലുള്ള വുഡൻ ഫ്ലോറിങ്ങിനെ വിളിക്കുക. എൻ്റെ വലതുഭാഗത്തായിട്ടാണ് ഈ വീട്ടിലെ ലിവിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 3.70 ഇതിന് നീളം വരുന്നത്, 3.20 ഇതിന് വീതി വരുന്നത്. ഒരു മോഡേൺ ലക്ഷറി ടൈപ്പ് ലോഞ്ചർ സോഫയാണ് ഈ ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ച് നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കുന്നു. സ്റ്റിച്ചിങ് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തൊരു പ്ലാന്റ് നൽകിയിട്ടുണ്ട്, അതിന് മുകളിലൊരു ഹാംഗിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു ഇൻറ്റീരിയറിന് പ്രീമിയം ലുക്ക് നൽകാൻ സഹായിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കോഫി ടേബിള് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വാളിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക്ബോർഡ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിലാണ്. മൾട്ടിവുഡിൻ്റെ വോർഡുകൾക്കിടയിൽ ഗ്രൂ വരച്ചു, അതിനിടയിൽ ചെറിയ ചെറിയ ഹോൾസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറവായി കിട്ടും. കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ ലാമിനേറ്റ് ഒട്ടിക്കേണ്ട, മൾട്ടിവുഡ് പീസ് അതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യാനുള്ള എക്സ്പെൻസുമാണ് നമ്മൾ കാണുക. വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലുക്ക് ഒട്ടും തന്നെ ചോർന്നു പോകാത്ത രീതിയിലാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നത് നല്ല ആംബിയൻസ് തന്നെ ഈ ഒരു TV യൂണിറ്റിന് നൽകുന്നുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ വൈറ്റ് കളറിൽ ലാമിനേറ്റ് ചെയ്തിട്ട് ഡ്രോവറുകൾ നൽകിയിരിക്കുന്നു. രണ്ട് ഭാഗത്തും വലിയ സൈസുള്ള വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. കർട്ടൻസ് നൽകിയിരിക്കുന്നത് റോമൻ ബ്ലൈൻഡുകളാണ്. അപ്പോൾ ഒരു സിംഗിൾ ബ്ലൈൻഡ് നമുക്കിവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് ബ്ലൈൻഡുകൾ അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ് റോമൻ ബ്ലൈൻഡിൻ്റെ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
നോർമൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും അല്പം എലിവേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ ഫ്ലോറിംഗ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 160x80 സൈസ് വരുന്ന വിട്രിഫൈഡ് ടൈലാണിത്. മാറ്റ് ഫിനിഷ് ഓഫ് വൈറ്റ് കളറാണ് ഈ ഒരു ടൈലിന് വരുന്നത്. നല്ല വൃത്തിയുള്ള ഒരു ടൈല് കൂടെയാണിത്. ഈ ഒരു ലിവിങ് സ്പേസ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ആംബിയൻസ് നോക്കുകയാണെങ്കിൽ, നമ്മളെ വീട്ടിൽ ഒരു വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് അവർ ഫസ്റ്റ് കയറി ഇരിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ സിറ്റൗട്ടിലും നമ്മുടെ ലിവിങ് സ്പേസിലുമാണ്. അവിടെ അവർക്കുണ്ടാവുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീടിനോട് അവർക്ക് പൊതുവേ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന തരത്തിൽ ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റൗട്ടിൽ നിന്നും നേരെ കയറി വരുന്ന ഒരാൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ പൂജാ സ്പേസ് ആയിരിക്കും. വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ഈ വീട്ടിൽ പൂജാ സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈറ്റിംഗ് നൽകിയിരിക്കുന്നു, ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്, നിഷുകൾ നൽകിയിട്ടുണ്ട്. മൾട്ടിവുഡിൽ CNC കട്ട് ചെയ്തിട്ട് അതിനൊരു ഗോൾഡൻ ഫിനിഷ് നൽകിയിട്ടാണ് ആ ഒരു ബാക്ക് ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രോവറുകൾ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള രണ്ട് ഡോറുകളും ഇതിന് നൽകിയിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഡോറുകളാണ് ഈ ഒരു പൂജാ സ്പേസിന് നൽകിയിട്ടുള്ളത്. ഇനി ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ മാർബിൾ ഉപയോഗിച്ചിട്ടുള്ള കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 6 ചെയറുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. നല്ല ആംബിയൻസ് ഉള്ള കളർഫുൾ ആയിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഈ വീട്ടിന് നൽകിയിട്ടുള്ളത്. സോ ഡൈനിങ് ടേബിളിൽ ഏറ്റവും നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കുക അതിൻ്റെ ലെഗുകളാണ്. ഡൈനിങ് ടേബിളിൻ്റെ ലെഗ് മാത്രമല്ല, ആ ചെയറിൻ്റെ ലെഗും കുറച്ച് സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ അത് പോളിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ലെതർ ഉപയോഗിച്ചിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡൈനിങ് ടേബിളിൽ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും. ഒന്ന് ഇതുപോലൊരു സെറ്റായിട്ട് നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതായത് അവരുടെ സഹായത്തോടുകൂടെ തന്നെ നമ്മുടെ ആർക്കിടെക്റ്റ് തരുന്ന ഡിസൈനിനനുസരിച്ച് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിസൈൻ അനുസരിച്ച് അവർ നമുക്ക് നിർമ്മിച്ച് തരികയും ചെയ്യും. ഏതായാലും നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട്. അതും ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബേ വിൻഡോ നൽകിയിട്ടുണ്ട്. വലിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ കുടുംബമൊക്കെ ഉള്ള ആൾക്കാർക്ക്, ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്തായാലും അവർക്ക് ഹെൽപ്ഫുള്ളാകും. കാരണം നമ്മൾ ഒത്തിരി വീടുകളിൽ പോകുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യാനുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് പലപ്പോഴും ഉണ്ടാവാറില്ല. ചില ആളുകൾ ലിവിംഗ് റൂമിൽ ഇരിക്കേണ്ടി വരും, ചില ആളുകൾ ബെഡ്റൂമിൽ പോയിരിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇരിക്കാനും സംസാരിക്കാനൊക്കെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ് വീട്ടിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് ഒരു ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റിന് നല്ലതായിരിക്കും. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് വാഷ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്താണ് കിച്ചണിലേക്ക് പോകാനുള്ള ഡോർ നൽകിയിട്ടുള്ളത്. ആദ്യം നമുക്ക് വാഷ് ഏരിയയുടെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഈ ഒരു വാള്, ബാക്ക് വാളുകളെല്ലാം ചെയ്തിരിക്കുന്നത് മൊറോക്കൻ ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇതേപോലെ പാറ്റേൺ ആയിട്ട് വരുന്ന ടൈലുകളെയാണ് നമ്മൾ മൊറോക്കൻ ടൈലുകൾ എന്ന് വിളിക്കുക. ഒരു LED ലൈറ്റ് വരുന്ന മിററാണ് ഇവിടെ വരുന്നത്. നമ്മളത് ടച്ച് മിറേഴ്സാണിത്. നമ്മൾ ഈ ഭാഗത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണും ഓഫും ആവും. എല്ലാവർക്കും അറിയാം ആ ഒരു ടെക്നോളജി. വാഷ് ബേസിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു വാഷ് ബേസിൻ വരുന്നു. ഈ ടാപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു പെഡൽ ഇതേപോലെ നമ്മൾ പുറകോട്ട് നീക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് വെള്ളം അതിനകത്ത് നിന്ന് ഒലിച്ചു വരുന്നു. അതേപോലെ തിരിച്ചാക്കുമ്പോൾ അത് ക്ലോസ് ആയി പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടാപ്പാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. ഒരു ബ്രാസ് ഫിനിഷ് വരുന്ന ടാപ്പും അതേപോലെ തന്നെയുള്ളൊരു വാഷ് ബേസിനുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഈ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അതിന് താഴെ മൾട്ടിവുഡിൽ പാനലിംഗ് ചെയ്തിട്ട് സ്റ്റോറേജ് സ്പേസുകളും നൽകിയിട്ടുണ്ട്. ഈ ഒരു എൻഡിൽ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട്. വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകുന്നത് നന്നായിരിക്കും. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ക്ലോസറ്റ് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വീട്ടിൽ കിച്ചൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. കിച്ചൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ കിച്ചൺ സ്റ്റൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൗണ്ടറുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പായിട്ട് നൽകുന്നത് ടൈലാണ്. അതായത് 15mm തിക്നെസ് വരുന്ന ടൈലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തെല്ലാം ഇതേപോലെ കോബ് ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റ് ആംബിയൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചൻ്റെ ക്യാബിനറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ മുകളിൽ അക്രലിക് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തും കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ടൈല് തന്നെയാണ്. ആ ഒരു മാറ്റ് ഫിനിഷിൻ്റെ ഭംഗി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ടൈല് ചെയ്യുന്നത്. അപ്പർ ക്യാബിനറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സെയിം കളർ പാറ്റേൺ തന്നെയാണ് അപ്പർ ക്യാബിനറ്റുകൾക്കും യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്നത് ഒരു ചെറിയ ഹാൻഡിലുകൾ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ നൽകിയിരിക്കുന്ന ബ്ലൈൻഡുകളെ നമ്മൾ വിളിക്കുന്നത് വെനീഷ്യൻ ബ്ലൈൻഡുകൾ എന്നാണ്.
ഇത് കിച്ചണിൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പി വി സി ബ്ലൈൻഡുകളാണ്. ഇതേപോലെ ഓപ്പൺ കിച്ചൺ ചെയ്യുന്ന വീടുകളിൽ കാണാത്തൊരു സംഭവം ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് അവർ ഒരു കർട്ടൻ നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെ ഒരു വിസിബിലിറ്റി ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കർട്ടൻസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ മറ്റ് വീടുകളിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു കർട്ടൻ കൊടുത്ത് കണ്ടിട്ടില്ല. ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഇവിടെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. അതായത് നമുക്ക് ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് കാണാൻ പറ്റാത്ത രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സാധാരണ രീതിയിലൊരു ഗ്ലാസ് ആണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ഇവിടെ വെറൈറ്റി ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാൾപേപ്പറിൻ്റെ പീസസ് ഈ ഗ്ലാസ്സിനകത്ത് ഉള്ളിൽ വരുന്ന രീതിയിലാണത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കിങ് സൈസിൽ വരുന്ന ബെഡാണ് മാസ്റ്റർ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 360 വീതിയും 370 നീളവും വരുന്ന രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായി നിൽക്കുന്നത് ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ഇവിടെ പ്ലൈവുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഭാഗം ഇതേപോലെ കറുവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ മുമ്പ് എവിടെയും കാണാത്ത രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഗ്രൂസുകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് പ്ലൈവുഡ് പാനലിംഗ് ചെയ്തിരിക്കുകയാണ്. 3 വാൾ ആർട്ടുകൾ റൗണ്ട് ഷേപ്പിൽ നൽകിയിട്ടുണ്ട്. കട്ടിലിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഹെഡ് ബോർഡായിട്ട് നൽകിയിരിക്കുന്നത് പ്ലൈവുഡുകൾ ഗ്രൂ ചെയ്ത് ലൂവർ ടൈപ്പിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ്. കട്ടിലിൻ്റെ രണ്ട് ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ഒരു ഡാർക്ക് ഗ്രീൻ ടോണാണ് കട്ടിലിൻ്റെ ഹെഡ് ബോർഡുകൾക്ക് നൽകിയിട്ടുള്ളത്. പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് കട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ വലതുഭാഗത്ത് ഈ ബെഡ്റൂമിലേക്ക് വെന്റിലേഷൻ കൊണ്ടുവരാനുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത്. വലിയ സൈസുള്ള വിൻഡോയാണ്. മൊസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എയർ അകത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസ് ഉള്ള ഭാഗം അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് മൊസ്കിറ്റോ മാത്രമുള്ള ഭാഗം ഇവിടെ നിലനിർത്താം. ആ രീതിയിൽ 3 ട്രാക്ക് വരുന്ന വിൻഡോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്ത് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. ഒരു ഹൈറ്റ് കൂടിയിട്ടുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നു. സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. മുകൾ ഭാഗത്ത് വീണ്ടും ഒരു സ്ലൈഡിങ് വരുന്നു. വുഡൻ ബോർഡറുകൾ അതിന് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതിൻ്റെ ബോട്ടം സൈഡിൽ നമ്മൾ ഹെഡ് ബോർഡ് എന്താണോ നമ്മുടെ ബെഡിന് കൊടുത്തിരിക്കുന്നത് അതേ പാറ്റേണിലുള്ള ഒരു ലൂവർ ടൈപ്പ് ലാമിനേറ്റുമാണ് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിങ്ങുകളാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ജിപ്സം സീലിംഗ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു പ്രൊഫൈൽ ലൈറ്റ് നൽകിയിരിക്കുന്നു. അതാണ് സീലിങ്ങിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യമാണ്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഈ വീട്ടിലും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയ വീട്ടിലെല്ലാം ചെയ്യുന്നത് ഇതേപോലെ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ്. അതിനകത്ത് വുഡൻ പീസുകൾ ഉപയോഗിച്ചിട്ട് അത് ചവിട്ടുന്ന ഭാഗം ട്രെഡ് എന്നാണ് ഈ ഒരു ചവിട്ടുന്ന ഭാഗത്തെ പറയാം. ഇതെല്ലാം വുഡൻ പീസുകൾ ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് ഹാൻഡ് റെയിലും ഇതേപോലെ വുഡൻ പീസസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ ഡിസൈൻ MS റാഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽ ഡിസൈൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ലാൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുക വലിയൊരു വിൻഡോയാണ്. വീടിനകത്തേക്ക് നല്ല രീതിയിൽ ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വലിയ സൈസുള്ള വിൻഡോസ് നൽകുന്നത്. ഈ ഒരു വിൻഡോയ്ക്ക് മുമ്പിൽ ഗ്രില്ലുകൾ നൽകിയിട്ടുണ്ട്. MS റാഡ് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഗ്രില്ലുകൾ നൽകിയിട്ടുള്ളത്. അലുമിനിയം വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഗ്രില്ല് വേറെയും വിൻഡോ വേറെ ആയിട്ടാണ് ചെയ്യുക. ഈ ഒരു വിൻഡോയുടെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു അടിഭാഗത്ത് ഇതേപോലെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വിൻഡോ പോർഷൻസ് ഉണ്ട്. ഇതെന്തിനാ നൽകിയിരിക്കുന്നത് വെച്ചാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എയർ മാത്രം അകത്തേക്ക് കയറി വരുന്ന രീതിയിൽ ഇവിടെ ഒരു മൊസ്കിറ്റോ നെറ്റ് നൽകിയിട്ടുള്ള ഒരു ട്രാക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ട്രാക്ക് മൊസ്കിറ്റോ നെറ്റ് മാത്രമാണ്. ഇതിനകത്തൂടെ എയർ അകത്തേക്ക് കയറി വരും. അപ്പോൾ ആ രീതിയിലാണ് ആ ഒരു വിൻഡോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡിസൈൻ ചെയ്തെടുക്കാം. സ്റ്റെയർ കേസിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടെക്നിക്കുകളും ആർക്കിടെക്റ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഒരു ബോർഡർ ലൈൻ, ഒരു ബോക്സ് ടൈപ്പിൽ ബോർഡർ വരച്ചതിന് ശേഷം അതിനകത്ത് മാത്രം പെയിൻറ് ചെയ്തിരിക്കുന്നു. ഇവിടെ വാൾ ആർട്ടുകൾ, നല്ല ഭംഗിയുള്ള വാൾ ആർട്ടുകൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു വീട്ടിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഡൈനിങ് സ്പേസിൽ വരുന്ന ഡബിൾ ഹൈറ്റിലും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡൈനിങ് സ്പേസുകൾ, ബേ വിൻഡോ, ഓപ്പൺ കിച്ചൺ, വാഷ് ബേസിൻ, ഒരു പരിധി വരെ ലിവിംഗ് സ്പേസ്, ഇതെല്ലാം ആരാണ് വന്നിരിക്കുന്നുള്ളത് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ലേഔട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ കയറി വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്നത് വിൻഡോയാണ്. അതിന് റോമൻ ബ്ലൈൻഡുകൾ നൽകിയിട്ടുണ്ട്.
തുടർന്ന് നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ബെഡ് ഇട്ടിരിക്കുന്നത്. സെൻട്രലായിട്ടാണ് ബെഡ് വരുന്നത്. രണ്ട് ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു ബാക്ക് ബോർഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. പ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ വെനിയർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. വൈറ്റ് കളറിലുള്ളൊരു ബോർഡർ ഇവിടെ വരുന്നുണ്ട്. ഇത് വാൾ പേപ്പറാണ് നൽകിയിരിക്കുന്നത്. ഒരു വാൾ ആർട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത്. ഈ ഭാഗത്ത് തുടർന്ന് വീണ്ടും പ്ലൈവുഡിൽ പാനലിങ് ചെയ്ത് പുറത്തോട്ടൊരു തള്ളിച്ച കൊടുത്ത് അതൊരു ഒരു ഒരു ചെറിയ പാനലിങ് പോലെ അവിടെ നൽകിയിട്ടുണ്ട്. തുടർന്ന് സീലിംഗിലേക്ക് പോകുന്ന സമയത്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു സീലിംഗ് ഡിസൈൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ജിപ്സം സീലിംഗ് പ്ലസ് വുഡൻ കോമ്പിനേഷൻ ഇവിടെ നൽകിയിരിക്കുന്നു. വുഡൻ പാനലിങ് ചെയ്തിട്ട് അതിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വുഡൻ സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 3.70x3.60 വരുന്നത്. ഇങ്ങോട്ട് 3.70 നീളം വരുന്നു, 3.60 വീതിയും വരുന്നു. ഇവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യുന്നൊരു ടേബിളാണ്. ടേബിൾ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ലൂവർ ടൈപ്പിലാണ്. ഇതിൻ്റെ ഡ്രോവറുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലൊരു അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുണ്ട്. ഇതിലൊക്കെ സ്റ്റോറേജ് സ്പേസസ് ബുക്ക് ഷെൽഫുകളായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ടോസ്റ്റം പ്രൊഫൈൽ വിൻഡോസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ഇവിടെ റോമൻ ബ്ലൈൻഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടൈപ്പ് ഹാങ്ങിങ് ലൈറ്റുകളാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ലൈറ്റ് എവിടുന്ന വരുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗത്തും വരുന്ന ഈ ഒരു സ്ട്രിപ്പിനകത്താണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഈ ബെഡ്റൂമിലെ വാർഡ്രോബ്. രണ്ട് ഡോറ് വരുന്ന വാർഡ്രോബാണ്. വാർഡ്രോബ് ഒരു സ്പേസിലേക്ക് ഇതേപോലെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വാർഡ്രോബിൻ്റെ സ്പേസ് ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ വാർഡ്രോബ് ഒരു സ്പേസിലേക്ക് ഒതുക്കി നിർത്താൻ സാധിക്കുകയുള്ളൂ. അതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നത്. ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡേൺ സ്റ്റൈലിലാണ്. വിട്രിഫൈഡ് ടൈലാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഹൈലൈറ്റർ വാളുകളായിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ടോണിൽ വരുന്ന ടൈലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. EWC ആണ്, വാൾ ഹങ് ആയിട്ട് വരുന്ന EWC ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ബ്ലാക്ക് കളറിൽ വരുന്ന EWC യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തരംതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ടഫൻഡ് ഗ്ലാസ്സുകളാണ് ഇങ്ങനെ ഗ്ലാസ് പാർട്ടീഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നോർമൽ ബെഡ്റൂം സൈസാണിത്. 3.60x3.30 സൈസ് വരുന്നൊരു ബെഡ്റൂമാണിത്. ഇവിടെ കിങ് സൈസുള്ളൊരു ബെഡ് നടുക്ക് വെച്ചിരിക്കുന്നു. രണ്ട് ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ഹെഡ്ബോർഡായിട്ട് ഈ ഒരു കംപ്ലീറ്റ് വാള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം പ്ലൈവുഡ് ഉപയോഗിച്ച് പാനൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതും പ്ലൈവുഡിൽ ഗ്രൂവ്സ് നൽകിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പെയിൻറ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വലിയ വിൻഡോസ് നൽകിയിരിക്കുന്നു. ഈ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകതയാണ് വിൻഡോസ് എല്ലാം വലിയ വിൻഡോസ് ആണ്. ആവശ്യത്തിന് ലൈറ്റുകൾ നമ്മുടെ മുറിയിലേക്ക് കൊണ്ടുതരാൻ പറ്റുന്ന തരത്തിലുള്ള വിൻഡോസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 180 ഹൈറ്റിലാണിത് ചെയ്തിരിക്കുന്നത്. ലിൻഡലിൽ നിന്നും ഏകദേശം ഈ ഭാഗം വരെ ഹൈറ്റ് വരുന്ന രീതിയിലാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബുകളാണ് നൽകിയിട്ടുള്ളത്. സ്ലൈഡിംഗ് വാർഡ്രോബുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആ വാർഡ്രോബിൻ്റെ ഡോറുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ വാർഡ്രോബ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണത് ചെയ്തിരിക്കുന്നത്. മോൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം അപ്പർ ക്യാബിനറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ബാത്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലുകളാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലും വാളിലും എല്ലാം മാറ്റ് ഫിനിഷായിട്ടുള്ള ടൈലുകൾ തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. വാൾഹങ്ങായിട്ട് വരുന്ന EWC ക്ലോസറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും ഇവിടെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ഈ ഒരു ബാത്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ടോയ്ലറ്റിൽ ഒരു ഭാഗത്ത് ജാക്കൂസി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂൾ പോലെ കിടന്ന് കുളിക്കാനുള്ള സൗകര്യമാണ് ഈ ജാക്കൂസി എന്ന് പറയുന്നത്. സ്പാം ഒക്കെ പറയും നമ്മൾ വലിയ ജാക്കൂസികളെ. ഇവിടെ ജാക്കൂസി ആണ് നൽകിയിട്ടുള്ളത്. ജാക്കൂസികൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ടോയ്ലറ്റിൻ്റെ സ്പേസ് ജാക്കൂസി അവൈലബിൾ ആവുന്ന സൈസ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. ആദ്യം നമ്മൾ പോയിട്ട് ജാക്കൂസിയുടെ സൈസ് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ ജാക്കൂസി ഏതാണെന്നൊക്കെ കണ്ടുവച്ച് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ സ്പേസ് അവിടെ മതിയാവാതെ വരും, അല്ലെങ്കിൽ സ്പേസ് അവിടെ ബാക്കി കിടക്കുകയും ചെയ്യും. പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഇങ്ങനത്തെ വാളിൽ കാണുന്ന സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാകാത്ത ആളുകൾക്കെന്ന് പറഞ്ഞു തരാം. ഇതൊരു പ്രത്യേക ടൈപ്പ് ഷവർ തന്നെയാണ്. സാധാരണ നമ്മളെ ഹെഡ് ഷവർ തലയിലേക്ക് വെള്ളം വീഴുന്നതിന് പകരം ഇത് ബോഡി ജെറ്റായിട്ട് നമ്മുടെ പുറത്തേക്ക് വെള്ളം അടിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഷവേഴ്സ് ആണ് വരുന്നത്. 4 ഷവറുകൾ വരുന്നുണ്ട് അത് ബോഡി ജെറ്റായിട്ട്. മുകളിൽ നമുക്ക് കാണാം നമ്മുടെ നോർമൽ ഒരു ഹെഡ് ഷവറും വരും. അപ്പർ ലിവിങ്ങിൽ ഈ ഒരു പാസേജിൻ്റെ സ്പേസിലെല്ലാം വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിട്ടുള്ളത്.
പല ടൈപ്പിൽ നമുക്ക് വുഡൻ ഫ്ലോറിങ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒറിജിനൽ വുഡ് കൊടുക്കാം, ഇതേപോലെയുള്ള ആർട്ടിഫിഷ്യൽ വുഡ് SPC എന്നാണ് ഇതിന് പറയുക, SPC കൊടുക്കാം. ഇത് തന്നെ പല ടൈപ്പിലുണ്ട്, ലാമിനേറ്റഡ് ടൈപ്പ് ഉണ്ട്, എഞ്ചിനീയർഡ് ടൈപ്പ് ഉണ്ട്, സ്റ്റോൺ പോളിമർ കോട്ടിംഗ് എന്ന് പറഞ്ഞ SPC എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള വീഡിയോസ് മൈ ബെറ്റർ ഹോം ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഹോം ടൂറിൽ ഞങ്ങൾ കാണിക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ചിട്ടുള്ളതാണെങ്കിലും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോസ് മൈ ബെറ്റർ ഹോമിൽ ഉണ്ടാവും. ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ എക്സ്പെൻസും ഇതിൽ വരുന്ന വെറൈറ്റികളും എല്ലാം അതിൽ കാണിക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടതെങ്കിൽ നിങ്ങൾ വുഡൻ ഫ്ലോറിംഗ് സ്പേസ് മൈ ബെറ്റർ ഹോം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നത് ഒരു ഹോം തിയേറ്ററാണ്. ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഹോം തിയേറ്റർ പ്ലേ ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് സ്പേസ് ആയിട്ട് നൽകിയതിൻ്റെ നേരെ മുകളിലാണ് അപ്സ്റ്റെയറിൽ ഹോം തിയേറ്റർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഹോം തിയേറ്ററിൻ്റെ ഡോറ് തുറന്ന് വന്നാലാണ് നമുക്കിവിടെ ബാൽക്കണിയിലേക്ക് വരാൻ സാധിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള മുറ്റം കാണാം. വലിയ മുറ്റം എന്നുള്ളൊരു വീടാണിത് കേട്ടോ. ഒരുപാട് ഏരിയാസ് മുറ്റത്തിലേക്ക് വരുന്നുണ്ട്, ഒരു പറമ്പ് തന്നെ മുമ്പിലുണ്ട്. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള പ്ലാന്റുകളും ഹാൻഡ് റെയിലുമാണ്. വളരെ ഭംഗിയുള്ളൊരു ഹാൻഡ് റെയിൽ ഇവിടെ നൽകിയിരിക്കുന്നു. പ്ലാന്റുകളോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന കളറാണ് പെയിൻ്റ് ആയിട്ട് ഈ ഒരു ഹാൻഡ് റെയിലിന് നൽകിയിരിക്കുന്നത്. കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബോക്സുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതാണ് നമുക്ക് പ്ലാന്റ് നടാനുള്ള ബോക്സായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാന്റുകൾ സത്യത്തിൽ നമ്മൾ ഇതേപോലെ പരിപാലിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പണി തന്നെയാണ്. നമുക്ക് അതിനുള്ള ഇൻട്രസ്റ്റുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ മനോഹരമായ പ്ലാന്റുകളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാലം മെയിൻ്റനൻസോട് കൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്തുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങണം. അതുകൊണ്ട് ഇവിടെ ഇതേപോലെ ഹാൻഡ് റെയിലിൽ ഒരു വാതിൽ, ചെറിയൊരു ഡോറ് പോലെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഹിഞ്ചസ് വരുന്നത്. അത് ഇതേപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ ഒരു ഹാൻഡ് റെയിലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇവരുടെ വീടാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്, കിഷോറേട്ടനും അനിത മാഡവും. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഇതേപോലൊരു വീട് വെക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഈ രീതിയിൽ തന്നെയാണോ ഉദ്ദേശിച്ചിരുന്നത്? ഞങ്ങള് സ്റ്റാർട്ടിങ് അങ്ങനെ ഭയങ്കരമായിട്ട് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 3 bedroom ഒരു 2000 square feet എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ പോയത്. പിന്നെ അയ്യാമ കാര്യം കണ്ടതിന് ശേഷം അനിയൻ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. അപ്പോൾ അനിയൻ ത്രൂ ആണ് അയ്യാമയിൽ എത്തിപ്പെട്ടത്. പിന്നെ അനീസിനായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മളത് കൺഫേം ആക്കി. ഓക്കെ. പിന്നെ അയ്യാമയുടെ ഭാഗത്ത് നിന്ന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഡിസൈൻ തൊട്ട് കൺസ്ട്രക്ഷൻ എൻഡ് വരെ. ഡിസൈനിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മുടെ കൂടെ അഭിപ്രായങ്ങൾ അവർ കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. നമ്മൾ അവർ നമുക്ക് ഏകദേശം ബേസിക് ഡിസൈൻ തന്നിരുന്നു, പിന്നെ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് അവർ ചേഞ്ചസ് വരുത്തി. പൊതുവെ അവരുടെ സർവീസ് മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമ്മൾ എപ്പോൾ വിളിച്ചാലും ആൻസർ ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ മാഡത്തിനും വീടൊക്കെ ഒന്ന് ഇഷ്ടമായോ അവിടെ ഇൻറ്റീരിയറും കാര്യം? ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഗിസ്ലി എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രോജക്റ്റ് ഇത്രയും മനോഹരമായി തീരാൻ പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ക്ലയൻറ്റ്സ് ആയിട്ടുള്ള മിസ്റ്റർ കിഷോറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിതയുടെയും ആ ജന്മനാട്ടിൽ അതുപോലത്തെ ഒരു വീട് വെക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹം, അതാണ് എനിക്ക് ഏറ്റവും ഒരു ആ പ്രോജക്റ്റിൻ്റെ ഒരു സക്സസ്സിൻ്റെ കാരണമായി തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരു ക്ലയൻ്റ് എന്ന നിലക്ക് ആ ക്ലയൻറ്റിന് ഉണ്ടായിരിക്കേണ്ട അവരുടെ റിക്വയർമെൻറ്റിലുള്ള അവരുടെ ഒരു ക്ലാരിറ്റി, എന്താണ് അവർക്ക് വേണ്ടത്, അവരുടെ വീട് എങ്ങനെ ആയി തീരണം എന്നുള്ള ഒരു അവരുടെ ഒരു ആശയം അവർക്ക് തുടക്കം തൊട്ടന്നെ ഈ പ്രോജക്റ്റിൻ്റെ ആരംഭം മുതൽ തന്നെ വളരെ ക്ലിയർ ആയിരുന്നു. മൂന്നാമത്തെ കാര്യം, അവരുടെ ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചിട്ടുള്ള കൺസൾട്ടൻ്റായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അവരുമിച്ചിട്ടുള്ള ഒരു വിശ്വാസം, അത് തുടക്കം മുതൽ ഈ ഒരു പ്രോജക്റ്റ് തീരുന്ന ഈ ഒരു സമയം വരെ അവർക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ആർക്കിടെക്റ്റിലുള്ള ആ ഒരു കോൺഫിഡൻസാണ് ഞങ്ങൾക്കും ഈ പ്രോജക്റ്റ് ഇത്ര മനോഹരമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇയാമ ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്.
കാലിക്കറ്റ് ആണ് അവരുടെ ഓഫീസ് വരുന്നത്. ഓൾ കേരള ലെവലിൽ വർക്ക് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്ലാനിങ് സൂപ്പർവിഷന്, ഇൻറ്റീരിയർ വർക്കുകൾ, ഇൻറ്റീരിയർ ഡിസൈന്, ഇൻറ്റീരിയർ സൂപ്പർവിഷന്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇയാമ ആർക്കിടെക്ട്സ് ആണ്. ഇവരുടെ വർക്കുകൾ മുമ്പും നമ്മുടെ ചാനലിൽ തന്നെ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കുകൾ നൽകാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം, ഓഫീസ് ലൊക്കേഷനും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. താല്പര്യമുള്ള ആളുകൾക്ക് ഇതേപോലെയാണ് നിങ്ങളുടെ വീടൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പ്ലാൻ അവർക്ക് അയച്ചു കൊടുക്കാം. അതിനുശേഷം കൊട്ടേഷൻ എടുക്കാം. നിങ്ങളുടെ ബഡ്ജറ്റിന് അത് അഫോർഡ് ആവുമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.